ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് പിന്മാറ്റം എന്ന വിഷയത്തിൽ നിന്നുമാണ്. പിന്മാറ്റം എന്ന വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, നമ്മൾ ഒരു കാര്യം ചെയ്യുവാൻ, നമ്മൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ട് കുറെ അധികം മുന്നോട്ട് പോയതിനു ശേഷം എന്തെങ്കിലും തടസ്സങ്ങളോ എന്തെങ്കിലും ഒക്കെ നമ്മൾക്ക് കഴിവില്ല എന്ന് തോന്നുമ്പോൾ നമ്മൾ ആ സ്ഥലത്ത് നിന്നും തിരിഞ്ഞു പോവുക, അല്ലെങ്കിൽ നമ്മൾ ആദ്യം തീരുമാനിച്ച ഒരു ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ തിരിച്ചു പോവുക എന്നതാണ് നമ്മൾ പിന്മാറ്റം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്ന് നാം നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ ഈ പിന്മാറ്റം എന്ന വാക്ക് എന്തുമാത്രം വിലപ്പെട്ടതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആ വാക്കിൻ്റെ പ്രാധാന്യത എന്തെന്നാണ് നാം ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഒരു ഒരു വ്യക്തി യേശു കർത്താവിന് തൻ്റെ ജീവിതം കൊടുത്തു കഴിയുമ്പോൾ തൻ്റെ ജീവിതത്തിൽ പ്രകടമായ പല മാറ്റങ്ങളും ഉണ്ടാകുന്നു. ജീവിതത്തിൽ ദൈവത്തോടുള്ള സ്നേഹം അധികമാവുകയും ആദ്യത്തേതിനേക്കാൾ നമ്മൾ ദൈവത്തെ അറിയുന്നതിന് മുൻപേ ഉള്ള കാലവും അറിഞ്ഞതിന് ശേഷമുള്ള കാലവും നാം നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമ്മുടെ ജീവിതത്തിൽ പല വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. നമ്മൾക്ക് ഒത്തിരി സമയം പ്രാർത്ഥിക്കാനായിട്ടുള്ള ഇഷ്ടമുണ്ടാകുന്നു, വചനം ധ്യാനിക്കുവാൻ, കർത്താവിനെ കേൾക്കുവാൻ, യേശു കർത്താവ് പറയുന്നത് പരിശുദ്ധാത്മാവിൽ അനുസരിക്കുവാൻ എന്ന് തുടങ്ങി പലതും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ആദ്യ കാലഘട്ടത്തിൽ ഇതൊക്കെ ഭയങ്കര അധികം നാം അനുഭവിച്ചു വരും. എന്നാൽ കുറെ കാലങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ജീവിതം നാം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ നമ്മൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിലെ ആദ്യ സ്നേഹം ഇന്നുമുണ്ടെന്ന്? അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെ നാം പിന്മാറി തുടങ്ങിയിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പിന്മാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? അതിന്റെ കുറച്ച് ലക്ഷണങ്ങളാണ് ഞാൻ ഇവിടെ അടുത്ത് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നിന്നും വചന ധ്യാനത്തിനുള്ള ആ ഒരു ദാഹം കുറയും, പ്രാർത്ഥിക്കാനുള്ള ആ താല്പര്യം കുറയും, ദൈവവുമായി സമയം ചെലവിടുന്നതിനുള്ള ആ താല്പര്യം കുറയുന്നു. അതുമാത്രമല്ല നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിലുള്ള നമ്മുടെ ഇഷ്ടം കുറയുന്നു. ദൈവത്തിന് അനുസരിക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മളോട് പലതും ഒക്കെ സംസാരിച്ചു കഴിഞ്ഞാലും പല ഉപദേശങ്ങൾ തന്നാലും മുന്നറിയിപ്പുകൾ തന്നാലും നാം അത് കേട്ടാലും അത് നമ്മൾക്ക് അനുസരിക്കുവാൻ അത്ര ഇഷ്ടമില്ലാത്തൊരവസ്ഥയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥകളിലാണ് ഒരു വ്യക്തി ജീവിക്കുന്നതെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പിക്കാം അയാളുടെ ജീവിതം പിന്മാറ്റത്തിലാണ്. കാരണം ആദ്യ കാലഘട്ടത്തിലെ സ്നേഹം, ദൈവത്തോടുള്ള സ്നേഹം അയാളുടെ ജീവിതത്തിൽ എന്നില്ല. അതിനർത്ഥം നാം പിന്മാറ്റത്തിലാണ്. ഇങ്ങനെ ഒരു വ്യക്തി ഈ ലോകത്തിൽ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായും അയാളുടെ ക്രിസ്തീയ ജീവിതം ഒരു അപകടകരമായ നിലയിലാണ് കടന്നു പോകുന്നത്. എന്നാൽ നാം ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നാം എവിടെയാണ് നിൽക്കുന്നത്, ഏതവസ്ഥയിലാണെങ്കിലും നമ്മുടെ ഹൃദയത്തെ യേശു കർത്താവിനോട് ഒന്ന് സമർപ്പിച്ചിട്ട് കർത്താവിനോട് പറയാം, കർത്താവെ എനിക്ക് തിരിച്ചു വരാൻ ആഗ്രഹമുണ്ട്, എന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ആ ദൈവത്തോടുള്ള സ്നേഹം, എന്റെ വചന ധ്യാനം, പ്രാർത്ഥന ഇതൊക്കെ എനിക്ക് മടക്കി തരണം എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും യേശു കർത്താവ് അത് മടക്കി തരിക തന്നെ ചെയ്യും. അതിനാൽ പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ചു നോക്കൂ. നമ്മുടെ ജീവിതത്തിൽ ആദ്യ സ്നേഹമുണ്ടോ അതോ നാം പിന്മാറ്റത്തിലാണോ? അങ്ങനെയാണെങ്കിൽ ഇനി സമയം വൈകിക്കേണ്ടതില്ല. ഈ നിമിഷം തന്നെ കർത്താവിനോട് ഒന്ന് പറയുക, ഈശോപിച്ച എനിക്ക് കർത്താവിന്റെ അടുക്കിലേക്ക് തിരിച്ചു വരണം, ആദ്യ സ്നേഹത്തിലേക്ക് നിലനിൽക്കണം എന്ന് നാം പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ദൈവം നമ്മളെ സഹായിക്കും. ദൈവം ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.